വയനാട്ടിൽ ഇടതുപക്ഷം മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് LDF കൺവീനർ ഏഷ്യാനെറ്റ് ന്യൂസിനോട്. ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും മത്സരിക്കാം. ഇന്നലെ റോഡ് ഷോയ്ക്ക് വന്നവർ മുഴുവൻ വോട്ടാകില്ല എന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. ഏഞ്ചൽ മേരി മാത്യുവിന്റെ റിപ്പോർട്ടിലേക്ക്. ന്യൂസിനൊപ്പം ചേരുകയാണ്. ദേശീയ ശ്രദ്ധ കിട്ടുന്ന ഒരു മത്സരമാണത്, ദേശീയ ശ്രദ്ധ കിട്ടുന്ന മത്സരം. അതിലിപ്പോൾ LDFന്റെ സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. ഈ ദേശീയ ശ്രദ്ധ കിട്ടുന്ന ഒരു പോരാട്ടത്തിൽ എന്താണ് ശരിക്കും LDFന്റെ ഒരു പ്രതീക്ഷ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ പാർലമെന്റ് മത്സരത്തിൽ ജനങ്ങളെ അഭിമുഖീകരിച്ചിട്ടുള്ളതാണ്. കേരളത്തിലാകെയുള്ള ഒരു തെരഞ്ഞെടുപ്പിന്റെ ഫലം ഞങ്ങൾ മുമ്പിലുണ്ടല്ലോ. അതെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ ഇപ്പോഴാണെങ്കിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്, ഉപതെരഞ്ഞെടുപ്പ്. രണ്ട് അസംബ്ലി മണ്ഡലങ്ങളിലും വലിയ തോതിൽ വിജയം ഉറപ്പിക്കത്തക്ക നിലയിലുള്ള സമീപനത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർന്നു വന്നിട്ടുണ്ട്. വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ വലിയ തോതിൽ മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വോട്ടിന്റെ എണ്ണത്തിൽ വർധനവുണ്ടാക്കി അവർക്ക് രാഷ്ട്രീയത്തിൽ UDFന് വലിയ സ്വാധീനമുള്ള ഒരു മേഖലയാണ് വയനാട് പാർലമെന്റ്. ആ സ്വാധീനം കണ്ടുകൊണ്ട് തന്നെ അതിനെല്ലാം അതിജീവിക്കത്തക്ക നിലയിലുള്ള മുന്നേറ്റം സൃഷ്ടിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് വലിയ ജനപങ്കാളിത്തമൊക്കെയാണ് കണ്ടത്. ആ ഒരു ജനപങ്കാളിത്തത്തെ കുറിച്ച് ശരിക്കും എന്താണ്? അത് സ്വാഭാവികമാണ്, അവർക്ക് വലിയ മഹാഭൂരിപക്ഷം ഉള്ളതല്ലേ. അതിൽ നിങ്ങൾ പരിശോധിച്ചു നോക്കി, അതിൽ വയനാട്ടിലെ ജനങ്ങളുടെ പങ്കാളിത്തം എത്രയാണെന്നുള്ളത്. അപ്പൊ വയനാട്ടിലെ ജനങ്ങളുടെ മനസ്സിൽ ജനങ്ങളുടെ ഒരു വികാരമുണ്ട് വയനാട്ടില്. അത് സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. അത് ഒരിക്കലും കോൺഗ്രസിന് അനുകൂലമായി മാറാൻ സാധ്യതയില്ല. അവരെ അഖിലേന്ത്യാ നേതൃത്വമല്ലേ ഇവിടെ വന്ന് മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ. ഇന്നലെ അഖിലേന്ത്യാ നേതൃത്വമാകെ ഇവിടെയുണ്ട്. അതുകൊണ്ട് അതിനനുസരിച്ച് ജനങ്ങളെ ഒരു കേന്ദ്രീകരണം ഉണ്ടായെന്നുള്ളതൊക്കെ അവർ പരിശോധിക്കണം. ഞങ്ങൾ അതിനെ കുറിച്ച് അഭിപ്രായം പറയുന്നില്ല. കുടുംബമണ്ഡലമാക്കി മാറ്റുന്നു എന്നുള്ള ഒരു ആക്ഷേപമാണ് പ്രധാനമായും BJP ഉന്നയിക്കുന്നത്. അങ്ങനെ ഒരു അഭിപ്രായം LDFനുണ്ടോ? ഇതൊരു രാഹുൽ ഗാന്ധി മത്സരിച്ചു, രാഹുൽ ഗാന്ധി ഒഴിയുമ്പോൾ പ്രിയങ്ക മത്സരിക്കുന്ന ഒരു കുടുംബമണ്ഡലമാക്കി മാറ്റുന്നൊക്കെയുള്ള അങ്ങനെ ഒരു ആക്ഷേപം? ആക്ഷേപം ഇടതുപക്ഷ ജനാധിപത്യം ഉന്നയിച്ചിട്ടില്ല. അവര് എവിടെ മത്സരിക്കാനുള്ള അവകാശം ഇന്ത്യയിൽ ഏതൊരു പൗരനുമുണ്ട്, അതൊരു ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ മറ്റു കാര്യങ്ങളെല്ലാം അവരുടെ ആഭ്യന്തര കാര്യമാണ്, അത് അവർ തന്നെ ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്തേണ്ടതാണ്. കാര്യം കൂടി, കഴിഞ്ഞ തവണ അതായത് ഈ ജൂണിൽ നടന്ന വോട്ടെടുപ്പ് ഫലം വന്നപ്പോൾ പുറത്തു വന്നത് പല മേഖലകളിലും, അതായത് പണ്ട് കാര്യമായ സ്വാധീനം ഇടതുപക്ഷ മുന്നണിക്ക് ഉണ്ടായിരുന്ന ചില ക്രിസ്ത്യൻ മേഖലകളിലൊക്കെ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. BJP അവിടെ മുന്നേറ്റമുണ്ട്. കഴിഞ്ഞ ദേശീയ രാഷ്ട്രീയത്തിന്റെ ഒരു സാഹചര്യം പ്രത്യേകമാണ്. അപ്പൊ അത് ഇടതുപക്ഷം ഇപ്പം യഥാർത്ഥത്തിൽ പാർലമെന്റ് നടന്ന തെരഞ്ഞെടുപ്പിൽ BJPയുടെ സ്വാധീനം കുറഞ്ഞിട്ടുണ്ട്. മുമ്പത്തെ പാർലമെന്റിൽ BJPക്ക് തനിച്ച് ഭൂരിപക്ഷമുണ്ട്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് തനിച്ച് ഭൂരിപക്ഷമില്ല. എങ്ങനെ അത് സംഭവിച്ചു? അത് ദേശീയ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രത്യേകതയാണത്. അവിടെ ഇന്ത്യയിൽ ഉയർന്നു വന്നിട്ടുള്ള കർഷക പ്രക്ഷോഭങ്ങൾ, തൊഴിലാളി പ്രക്ഷോഭങ്ങൾ, അതെല്ലാം വലിയ തോതിൽ ഇതിനെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അത്തരമൊരു രാഷ്ട്രീയ അന്തരീക്ഷത്തിന്റെ പ്രതികരണങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിന്റെ ഒരു പ്രത്യേക അന്തരീക്ഷമാണ്. ഇപ്പൊ കേരളത്തിന്റെ പ്രത്യേക അന്തരീക്ഷത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്ന് തന്നെയാണ്. കഴിഞ്ഞ വയനാട്ടിൽ ചില മേഖലകളിലൊക്കെ BJP സ്വാധീനം ഉണ്ടാക്കുന്നത് ക്രിസ്ത്യൻ മേഖലകളിലൊക്കെ, അത് ആശങ്കയോടു കൂടി ഇടതുപക്ഷം കാണുന്നുണ്ടോ? ഇല്ല, BJPക്ക് ഒരിക്കലും ജനങ്ങളുടെ ഇടയിൽ മുൻകൈ നേടാൻ സാധിക്കില്ല, വയനാട്ടിലും കഴിയില്ല.